ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ക്ലാസ് എടുക്കാൻ പോകുന്നത് മലയാള വ്യാകരണത്തിലെ ഒരു ഭാഗമായ പ്രയോഗം എന്ന വിഭാഗത്തെ കുറിച്ചാണ്. അപ്പൊ ക്ലാസ്സിലേക്ക് പോകാം. എന്താണ് ഈ പ്രയോഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വാക്യത്തിൽ കർത്താവിനാണോ കർമ്മത്തിനാണോ പ്രാധാന്യം എന്ന് കാണിക്കുന്നതിനായി ആ വാക്യത്തിൽ വരുത്തുന്ന മാറ്റത്തിനെയാണ് എന്ന് പറയുന്നത് പ്രയോഗം എന്ന് പറയുന്നത്. അതായത് ഒരു വാക്യത്തിൽ കർത്താവിനാണോ കർമ്മത്തിനാണോ പ്രാധാന്യം എന്ന് കാണിക്കുന്നതിനായി ആ വാക്യത്തിൽ വരുത്തുന്ന മാറ്റത്തിനെയാണ് പ്രയോഗം എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം നോക്കൂ. പോലീസ് കള്ളനെ പിടിച്ചു. ആരാണ് ഇവിടുത്തെ കർത്താവ്? ആരാണ്? പോലീസ് ആണല്ലേ ഇവിടുത്തെ കർത്താവ്. കർമ്മം ആരാണ്? കള്ളനെ എന്നുള്ളതാണ് ഇവിടുത്തെ കർമ്മം. ക്രിയ ആരാണ്? പിടിച്ചു എന്നുള്ളതാണ് ഇവിടുത്തെ ക്രിയ. ഇനി നമുക്ക് ഈ വാക്യത്തെ മാറ്റി എഴുതിയാൽ എങ്ങനെ എഴുതാൻ പറ്റും? കള്ളൻ പോലീസിനാൽ പിടിക്കപ്പെട്ടു. എന്താണ്? കള്ളൻ പോലീസിനാൽ പിടിക്കപ്പെട്ടു. പ്രയോഗത്തെ നമുക്ക് മൂന്ന് വിധത്തിൽ തിരിക്കാനായിട്ട് കഴിയും. ഏതൊക്കെയാണ് ആ മൂന്ന് വിഭാഗങ്ങൾ? കർത്തരി പ്രയോഗം, കർമ്മണി പ്രയോഗം, ഭാവേ പ്രയോഗം. ഇങ്ങനെ മൂന്ന് രീതിയിൽ പ്രയോഗത്തെ തിരിക്കാനായിട്ട് കഴിയും. ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ പ്രയോഗമാണ് കർത്തരി പ്രയോഗം. എന്താണ് കർത്തരി പ്രയോഗം എന്ന് പറഞ്ഞാൽ, കർത്താവിനാണ് പ്രാധാന്യമുള്ള വാക്യമെങ്കിൽ അതിനെയാണ് എന്ന് പറയുന്നത് കർത്തരി പ്രയോഗം എന്ന് പറയുന്നത്. കർത്തരി പ്രയോഗത്തിൽ കർത്താവിനായിരിക്കും പ്രാധാന്യമുണ്ടാകുന്നത്. ഇനി ഉദാഹരണങ്ങൾ നോക്കാം. ആദ്യത്തെ ഉദാഹരണമാണ് രാമൻ പശുവിനെ കെട്ടി. ആരാണ് പശുവിനെ കെട്ടിയത്? രാമൻ. രാമനാണ് ഇവിടെ പ്രാധാന്യം. രാമൻ പശുവിനെ കെട്ടി. അമ്മ കുഞ്ഞിനെ ഉറക്കി. അമ്മ കുഞ്ഞിനെ ഉറക്കി. വീണ വെള്ളം കോരി. വീണ വെള്ളം കോരി. അവൾ ചിത്രം വരയ്ക്കുന്നു. അവൾ ചിത്രം വരയ്ക്കുന്നു. കൃഷിക്കാർ ഞാറ് നടുന്നു. അധ്യാപകൻ കുട്ടിയെ ശിക്ഷിച്ചു. അടുത്തതാണ് അധ്യാപകൻ കുട്ടിയെ ശിക്ഷിച്ചു. ഇവിടെ കർത്താവ് നിർദ്ദേശികാ വിഭക്തിയിലും കർത്തൃകാരകവുമായിരിക്കും നടക്കുന്നത്. എന്തായിരുന്നു കർത്തൃകാരകം എന്ന് പറഞ്ഞത്? നമ്മൾ മുന്നത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അല്ലെ, കർത്തൃകാരകം എന്തായിരുന്നു എന്നൊക്കെ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. എന്താണത്? ക്രിയ നടക്കുന്നതിന് ആധാരം ആരായിരിക്കും? കർത്താവായിരിക്കും. അതാണ് കർത്തൃകാരകം. ഇനി കർമ്മം എന്തായിരിക്കും? കർമ്മം പ്രതിഗ്രാഹിക വിഭക്തിയിലും കർമ്മകാരകവും ആയിരിക്കും. കർമ്മം പ്രതിഗ്രാഹിക വിഭക്തിയുടെ പ്രത്യയം എന്തായിരുന്നു? എ ആയിരുന്നു അല്ലെ. പ്രതിഗ്രാഹിക വിഭക്തിയുടെ പ്രത്യയം കർമ്മം പ്രതിഗ്രാഹിക വിഭക്തിയിലും കർമ്മകാരകവും ആയിരിക്കും. ഈ കർമ്മകാരകം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ക്രിയയുടെ ഫലം അനുഭവിക്കുന്നതാണ് എന്ത്? കർമ്മകാരകം. നമ്മള് മുന്നത്തെ വീഡിയോയിൽ കാരകത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് ഇടാം. അടുത്തതാണ് കർമ്മണി പ്രയോഗം. കർമ്മത്തിനായിരിക്കും പ്രാധാന്യം. ഇതില് കർമ്മണി പ്രയോഗത്തില് കർമ്മത്തിന് പ്രാധാന്യമുള്ള വാക്യമായിരിക്കും പറയുന്നത്. കർമ്മണി പ്രയോഗത്തിൽ നേരത്തെ പറഞ്ഞ ഉദാഹരണം എങ്ങനെ എഴുതാൻ പറ്റും? ആദ്യത്തെ ഉദാഹരണം ഏതായിരുന്നു? അമ്മ കുഞ്ഞിനെ ഉറക്കി. ഇതായിരുന്നു ആദ്യത്തെ ഉദാഹരണം. ഇതെങ്ങനെയാണ് കർമ്മണി പ്രയോഗത്തിൽ മാറ്റുമ്പോ എങ്ങനെ ചെയ്യും? കുഞ്ഞ് അമ്മയാൽ ഉറക്കപ്പെട്ടു. കുഞ്ഞ് അമ്മയാൽ ഉറക്കപ്പെട്ടു. ഇങ്ങനെയാണ് എന്ത് കർമ്മണി പ്രയോഗത്തിൽ എഴുതുക. അടുത്ത ഉദാഹരണമാണ് വെള്ളം വീണയാൽ കോരപ്പെട്ടു. വെള്ളം വീണയാൽ കോരപ്പെട്ടു. അടുത്ത ഉദാഹരണമാണ് ഞാറ് കൃഷിക്കാരാൽ നടപ്പെട്ടു. അടുത്തൊരു ഉദാഹരണമാണ് ചിത്രം അവളാൽ വരയ്ക്കപ്പെട്ടു. അടുത്ത ഉദാഹരണമാണ് കുട്ടി അധ്യാപകനാൽ ശിക്ഷിക്കപ്പെട്ടു. കുട്ടി അധ്യാപകനാൽ ശിക്ഷിക്കപ്പെട്ടു. കർമ്മണി പ്രയോഗത്തിൽ കർമ്മം നിർദ്ദേശികാ വിഭക്തിയിലായിരിക്കും. അതായത് പ്രത്യയമില്ല, കർമ്മം നിർദ്ദേശികാ വിഭക്തിയിലായിരിക്കും. കർത്താവിന് പ്രയോജികാ വിഭക്തി പ്രത്യയം ചേർത്ത് ക്രിയയോടുകൂടി പെട് എന്ന ധാതുവും ചേർത്തിരിക്കുന്നു. എന്തായിരുന്നു പ്രയോജിക വിഭക്തിയുടെ പ്രത്യയങ്ങൾ? എന്തായിരുന്നു? ആൽ, കൊണ്ട് എന്നിവയായിരുന്നു എന്ത് പ്രയോജിക വിഭക്തിയുടെ പ്രത്യയങ്ങൾ. വിഭക്തി പ്രത്യയങ്ങളെ കുറിച്ചുള്ള വീഡിയോയിൽ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അടുത്ത പ്രയോഗമാണ് ഭാവേ പ്രയോഗം. നികീർണ കർത്തൃകം എന്നും പറയുന്നു. എന്താണ് ഭാവേ പ്രയോഗം? അതായത് കർത്താവിനോ കർമ്മത്തിനോ എന്ത് പ്രാധാന്യമില്ലാത്ത പ്രയോഗമാണ്. കർത്താവിനോ കർമ്മത്തിനോ പ്രാധാന്യമില്ലാത്ത പ്രയോഗമാണ്. പ്രവൃത്തി ചെയ്യുന്ന ആളിനെ നികീരണം ചെയ്യുന്നത് കൊണ്ട് ഇത്തരം പ്രയോഗം നികീരണ കർത്തൃകം എന്നറിയപ്പെടുന്നു. നികീരണം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? മറയ്ക്കപ്പെടുന്നത് കൊണ്ട്. അതായത് പ്രവൃത്തി ചെയ്യുന്ന ആളിനെ മറയ്ക്കപ്പെടുന്നത് കൊണ്ടാണ് ഇതിനെ നികീരണ കർത്തൃകം എന്നും അറിയപ്പെടുന്നു.
ഉദാഹരണങ്ങൾ നോക്കാം. അവന് ഉറങ്ങണം, എനിക്ക് പോകണം, മകനെ പഠിക്കണം, എനിക്ക് വിശക്കുന്നു. ഇതൊക്കെ എന്താണ്? ഭാവേ പ്രയോഗത്തിന് ഉദാഹരണങ്ങളാണ്. ഒരു ഉദാഹരണം നോക്കൂ. അവന് ഉറങ്ങണം, ഇവിടെ ഉറങ്ങണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഇവിടെ ക്രിയ നടക്കുന്നില്ല. അപ്പൊ ഭാവേ പ്രയോഗത്തിൽ എന്ത്? ക്രിയ നടക്കുന്നില്ല. അതും കൂടി ശ്രദ്ധിക്കാം, ഭാവേ പ്രയോഗത്തിൽ ക്രിയ നടക്കുന്നില്ല. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കിയത് പ്രയോഗത്തെ കുറിച്ചായിരുന്നു. എന്താണ് പ്രയോഗം എന്നും അത് എത്ര വിധം ഉണ്ട് എന്നും അതിന് ഉദാഹരണങ്ങളും നമ്മൾ നോക്കി. ഏതൊക്കെയായിരുന്നു പ്രയോഗങ്ങള്? കർത്തരി പ്രയോഗം, കർമ്മണി പ്രയോഗം, ഭാവേ പ്രയോഗം. ഇങ്ങനെ മൂന്ന് രീതിയില് പ്രയോഗമുണ്ടെന്നും അവ എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ നോക്കി. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബും കൂടി ചെയ്യുക. താങ്ക് യു.